കാസൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുന്നത്. സർ, ഒരു ജനസംഖ്യാപരമായി വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ ത്വരിതഗതിയിലുള്ള വികസനത്തിനും ഭരണപരമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഒരു പുതിയ ജില്ല കൂടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നാണ് ആവശ്യപ്പെടാനാണ് എന്നെ അവതരിപ്പിക്കുന്നത്. മുമ്പ് ഞങ്ങൾ മലബാർ ജില്ലക്കാരായിരുന്നു, മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അത് ഇപ്പോൾ കേരളമായപ്പോൾ കേരളത്തിലാകെ 4 ജില്ലകളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 14 ജില്ലയായി. അസംബ്ലി മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 16 എണ്ണമായി. അതുകൊണ്ട് ഈ ആസ്തി വികസന ഫണ്ടും MLA ഫണ്ടും കൂടി 96 കോടി രൂപ ആ വകയിൽ തന്നെ കിട്ടാൻ തുടങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഫണ്ടും ഒക്കെ വർദ്ധിതമായ തോതിൽ വരാൻ തുടങ്ങി. മലപ്പുറം ജില്ല 1969 ജൂൺ 16 ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. അത് വളരെ ശരിയായ ഒരു നടപടിയായിരുന്നു. തെളിയിച്ചുകൊണ്ട് ജില്ല പല മേഖലകളിലും വലിയ പുരോഗതി നേടി, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമൊക്കെ. എന്നാൽ 50 വർഷം കഴിഞ്ഞിട്ടും ജനസംഖ്യാനുപാതികമായി വളർച്ച ഇനിയും ആവശ്യമാണ്. കൂടുതൽ താലൂക്കുകൾ വേണം, വില്ലേജുകൾ വേണം, പഞ്ചായത്തുകൾ വേണം, ആശുപത്രി കിടക്കുകൾ വേണം, ഡോക്ടർമാർ വേണം, സ്കൂളുകൾ വേണം, കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റുകൾ വേണം, കോളേജുകൾ വേണം, അധ്യാപകർ വേണം, സർക്കാർ ഓഫീസുകൾ വേണം, KCB വേണം, KSRTC ഓഫീസുകൾ വേണം. ഇതൊക്കെ ഇനിയും അവിടെ വർദ്ധിപ്പിക്കേണ്ടത് ജനസംഖ്യാനുപാതികമായി ആവശ്യമാണ്. പുതിയ ജില്ല വന്നാൽ ഭരണ സൗകര്യം കൂടും, പുതിയ ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവും, ഈ വക അധികാര വികേന്ദ്രീകരണം ഒന്നുകൂടി ശക്തിപ്പെടും. ഇതുകൊണ്ടൊക്കെ പലതരത്തിലും വളരെ വലിയ നേട്ടങ്ങളുണ്ടാവും. ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാനുപാതികമായും മലപ്പുറം വളരെ മുമ്പിലാണ്. വഴിക്കടവ് മുതൽ വെളിയങ്കോട് വരെ നീണ്ടു കിടക്കുന്ന ഒരു ജില്ലയാണ്. ജില്ലാ കളക്ടർ ഓഫീസിലേക്ക് 100 കിലോമീറ്ററും 70 കിലോമീറ്ററും ഒക്കെ സഞ്ചരിച്ചിട്ട് വേണം ആൾക്കാർക്ക് വരാൻ. ആ ജില്ലയിൽ വളരെ മതസൗഹാർദ്ദങ്ങളുടെയും അതുപോലെ രാഷ്ട്രീയ സൗഹാർദ്ദത്തിന്റെയും നല്ല മനുഷ്യബന്ധങ്ങളുടെയും മാതൃകയാണ് മലപ്പുറം ജില്ല. അത് EMSന്റെ ജില്ലയാണ്, പൂക്കോയത്തങ്ങളെ ജില്ലയാണ്, MP നാരായണ മേനോന്റെ ജില്ലയാണ്, എടശ്ശേരിയുടെ ജില്ലയാണ്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ ജില്ലയാണ്, പൂന്താനത്തിന്റെ ജില്ലയാണ്, PS വാര്യരുടെ ജില്ലയാണ്, ചെറുകാടിന്റെ ജില്ലയാണ്, തുഞ്ചത്തെഴുത്തച്ഛന്റെ ജില്ലയാണ്, മോയിൻകുട്ടി വൈദ്യരുടെ ജില്ലയാണ്, ഉറൂബിന്റെ ജില്ലയാണ്. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയതും മലപ്പുറത്താണ്. ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. സാക്ഷരതയിൽ മുന്നിലാണ്. അക്ഷയ പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയത് അവിടെയാണ്. അതുപോലെ ICDS പ്രോജക്ട് ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയത് വേങ്ങരയിലാണ്. മലപ്പുറം ജില്ല ഈ കേരളത്തിലെ ജില്ലകളിലെ ജനസംഖ്യ നോക്കിയാൽ തിരുവനന്തപുരം 33 ലക്ഷം, അതിന്റെ ചില്ലറ ഞാൻ വായിക്കുന്നില്ല, കൊല്ലം 26 ലക്ഷം, ആലപ്പുഴ 21 ലക്ഷം, പത്തനംതിട്ട 11 ലക്ഷം, കോട്ടയം 19 ലക്ഷം, ഇടുക്കി 11 ലക്ഷം, എറണാകുളം 32 ലക്ഷം, തൃശൂർ 31 ലക്ഷം, പാലക്കാട് 28 ലക്ഷം, കോഴിക്കോട് 30 ലക്ഷം, വയനാട് 8 ലക്ഷം, കണ്ണൂർ 25 ലക്ഷം, കാസർകോട് 13 ലക്ഷം, മലപ്പുറത്ത് 41, ഇപ്പൊ 44 വരും. അപ്പോ രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. പക്ഷേ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തമ്മിലുള്ള വ്യത്യാസം 12 ലക്ഷത്തിന്റെയാണ്. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള വയനാടും മലപ്പുറം തമ്മിലുള്ള വ്യത്യാസം ജനസംഖ്യയിൽ 37 ലക്ഷത്തിന്റെ വ്യത്യാസമാണ്. ഈ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ലോക്സഭാ സീറ്റുകളെക്കാൾ കൂടുതൽ ജില്ലകളുണ്ട്. കേരളത്തിൽ മാത്രം ഇതില്ല. ഇപ്പൊ ആസാമില് ലോക്സഭാ സീറ്റ് 14 എണ്ണം, ജില്ല 33. ഛത്തീസ്ഗഡില് ലോക്സഭാ സീറ്റ് 11, ജില്ല 27. ഗുജറാത്ത് 26, 33. ഹരിയാന 10 ലോക്സഭ, 22 ജില്ല. ഹിമാചൽ 4 ലോക്സഭ, 12 ജില്ല. കാശ്മീർ 6 ലോക്സഭ, 22 ജില്ല. ജാർഖണ്ഡ് 14 ലോക്സഭ, 24 ജില്ല. കർണാടക 28 ലോക്സഭ, 30 ജില്ല. മധ്യപ്രദേശ് 29 ലോക്സഭ, 51 ജില്ല. മണിപ്പൂർ 2 ലോക്സഭ, 16 ജില്ല. ഒറീസ 21 ലോക്സഭ, 30 ജില്ല. രാജസ്ഥാൻ 25 ലോക്സഭ, 33 ജില്ല. ഇവിടെ മാത്രമാണ് ലോക്സഭാ സീറ്റിനേക്കാൾ കുറവ് ജില്ലയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. അതുകൊണ്ട് ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഞാനിപ്പോ മലപ്പുറം ജില്ല എനിക്ക് പറയാൻ അവകാശമുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ല പറയുന്നു മാത്രമേ. മറ്റ് അനുയോജ്യമായ സ്ഥലങ്ങളിൽ മലബാറിലോ മൂവാറ്റുപുഴയിലോ വേറെ എവിടെയെങ്കിലും പുതിയ ജില്ലകൾ ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ ഒരു ജനസംഖ്യ നോക്കിയിട്ടും ഭൂമിശാസ്ത്രപരമായും കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജില്ല, അവിടെ ധാരാളം ജില്ല ഉണ്ടാകുന്ന സമയത്ത് വളരെ മോശമായിരുന്നു, ഇപ്പൊ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. എന്നാലും ആ ഡെവലപ്മെന്റ് നമ്മുടെ ജനസംഖ്യക്ക് അനുപാതികമായിട്ട് ഉണ്ടായിട്ടില്ല.
ജനസംഖ്യാനുപാതികമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു വരേണ്ടത്. ഇപ്പം മെഡിക്കൽ കോളേജ് ഇടുക്കി ജില്ലയ്ക്ക് നമ്മളൊന്ന് അനുവദിച്ചു, അതേസമയം മലപ്പുറത്തിനും ഒന്ന് അനുവദിച്ചു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മൂന്ന് ജില്ലകളിലെ ജനസംഖ്യ മലപ്പുറത്തുണ്ട്. അപ്പൊ നമുക്ക് മൂന്ന് മെഡിക്കൽ കോളേജ് കിട്ടേണ്ടതല്ലേ ശരിക്കും? അപ്പൊ ഇതെല്ലാം ത്വരിതഗതിയിലുള്ള ജില്ലയുടെ വികസനത്തിന് വേണ്ടിയാണ്. ഇപ്പൊ പഞ്ചായത്തുകൾ തന്നെ ആസ് പെർ മൈ ഇൻഫർമേഷൻ ഗവൺമെന്റ് വിഭജിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ എന്തിനാ വിഭജിക്കുന്നത്? അത് ഭരണപരമായ സൗകര്യത്തിനും 23-ലേറെ വാർഡ് ഉണ്ടായതുകൊണ്ടും 50,000-ലേറെ ആൾ ഉണ്ടായതുകൊണ്ടാണ്. അതേമാതിരി പഞ്ചായത്തുകൾ വിഭജിക്കുന്നത് പോലെ മറ്റ് താലൂക്കുകൾ വിഭജിക്കുന്നത് പോലെയാണ് മലപ്പുറം ജില്ല ഒരു പുതിയ ജില്ല കൂടി ഉണ്ടായിട്ട് വന്നാൽ നല്ലതാണ്. അത് എങ്ങനെ വേണം, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, ഏതെല്ലാം ഏരിയ കൂട്ടിച്ചേർക്കണം, മലപ്പുറത്തിന്റെ പുറത്തുനിന്ന് വല്ലതും എടുക്കണോ, ഇതിന്ന് വല്ലതും അങ്ങോട്ട് കൊടുക്കണോ, ഈ വക കാര്യങ്ങളൊക്കെ കുറിച്ചൊരു സ്പെഷ്യലിസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഇത് തീർച്ചയായിട്ടും ഒരു അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ടും ഭരണ സൗകര്യത്തിന്റെ ഭാഗമായിട്ടും ത്വരിതഗതിയിലുള്ള വികസനം ലക്ഷ്യമാക്കിയുമുള്ള ഒരു സജഷനാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ഒരു ബാധ്യത, ജനപ്രതിനിധികളുടെ ബാധ്യത മാത്രമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം, അതിപ്പോ ഇനി ഞാൻ അതിന്റെ ഒരുക്ക ആൻസർ പറഞ്ഞ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവതരിപ്പിക്കാൻ അസൗകര്യം ഉണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞു എനിക്ക് വേറൊരു ദിവസം മതിയായിരുന്നു, ആദരണീയ ഒരു ദിവസം തന്നു. ഇത് എല്ലാവരുടെയും, മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണേ ഞാൻ എതിരല്ല, ഞാൻ അനുകൂലാണ്. ഞാൻ ഈ ജില്ലകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മൂന്ന് ലേഖനം ഞാൻ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു പത്രത്തിൽ, ഒരു ലേഖനത്തിൽ എഴുതിയത് മൂന്ന് ജില്ലയാണ്, ഒന്ന് വടകര, ഒന്ന് മൂവാറ്റുപുഴ, ഒന്ന് മലപ്പുറം എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പൊ ഞാനത് ഇപ്പൊ ഞാൻ ആ ജില്ലകളെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ MLA ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ. അതിനെല്ലാം പുറമെ സെക്രട്ടേറിയറ്റിന് ഒരു അനക്സ് കോഴിക്കോട് ഉണ്ടാക്കണമെന്ന് വാദിച്ചിരുന്ന ഒരാളാണ്. ഇതൊരു പ്രാദേശിക കാര്യമായിട്ട് കാണാൻ പാടില്ല. എപ്പോ നിർത്ത സാർ, ഒറ്റ മിനിറ്റ്, പ്രാദേശിക വിഷയമായിട്ട് കാണാൻ പാടില്ല. ഇതില് ആരും എതിർത്തിട്ടില്ല, കോൺഗ്രസ് എതിരല്ല, ലീഗ് എതിരല്ല, ആരും എതിരല്ല, ജനങ്ങൾ എതിരല്ല. എല്ലാ സ്ഥലത്തും നമ്മൾ പത്തനംതിട്ട നമ്മൾ KK നായർക്ക് വേണ്ടിയാണ് ഒരു ജില്ല കൊടുത്ത്, കാസർഗോഡ് വന്നു. ഇപ്പൊ തിരുവനന്തപുരം തന്നെ അടുത്ത ഏറ്റവും കൂടുതൽ ആളുള്ള ജില്ല തിരുവനന്തപുരമാണ്, 33 ലക്ഷം. അവർക്ക് വേണമെങ്കിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ആവാം, കുഴപ്പമില്ല. അപ്പൊ ഒരു പുതിയ ജില്ല എന്ന് പറഞ്ഞാൽ പുതിയ പഞ്ചായത്ത് പോലെ തന്നെ, പുതിയ വാർഡ് പോലെ തന്നെ, പുതിയ വില്ലേജ് പോലെ തന്നെ, പുതിയ താലൂക്ക് പോലെ തന്നെ, അങ്ങനെ മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. അപ്പൊ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു പുതിയ ജില്ല കൂടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടുന്നതിന്റെ ആവശ്യകത ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും കേരള സർക്കാരിന്റെയും മുമ്പിൽ കൊണ്ടുവരികയാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. പോസിറ്റീവായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി എന്നുള്ള നിലക്കാണ് അതിന് അനുയോജ്യ ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ സഹായിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇത് ഒരു ജനതയോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം മാത്രമായിരിക്കും. ബ്രിട്ടീഷുകാരന്റെ ആക്രമണത്തിനൊക്കെ വിധേയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാഹിത്യ സാംസ്കാരിക രംഗത്ത് എടശ്ശേരിയും ഉറൂബും ചെറുകാടും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും എല്ലാം പറഞ്ഞു ആവർത്തിക്കുക ഒക്കെ എല്ലാം ഉള്ള ജില്ലയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല ജില്ല, ആ പ്രദേശങ്ങളുടെ, ഇപ്പൊ തീരദേശങ്ങളുടെ വികസനത്തിന് പുതുപന്നാനി മുതൽ കടലുണ്ടി വരെ തീരദേശമാണ്, അതിന്റെ വികസനത്തിന് ഇത് ആവശ്യമാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് ആവശ്യമാണ്. 40,000 കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുകയാണ്, അവർക്ക് ഇത് ഉണ്ടാക്കുന്നത് ആവശ്യമാണ്. ആവശ്യകതകളെല്ലാം കണക്കിലെടുത്തിട്ട് ഒരു പുതിയ ജില്ല കൂടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് മലപ്പുറത്തെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ചിന്തിക്കണം എന്ന വിഷയം ഞാൻ അങ്ങയുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. കേരളത്തിന്റെ സർ, യെസ് പ്ലീസ് പ്ലീസ് സർ, കേരളത്തിന്റെ സമഗ്ര വികസനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. ആ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി മഹാരഥന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള നാടാണ് മലപ്പുറം എന്നുള്ളത് അതിന്റെ സവിശേഷതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. സർ, രാജ്യത്തിനാകെ മാതൃകയായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ജനസൗഹൃദപരമായി പ്രവർത്തിക്കാൻ പ്രാദേശിക തലത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തെ വലിയൊരളവ് വരെ നിർബന്ധിതമാക്കിയതാണ് കേരളത്തിന്റെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ശ്രദ്ധേയമായ ഘടകം. സർ, അതിനെ കൂടുതൽ ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തിവരുന്നത്. ആസൂത്രണ പ്രക്രിയ ഫലവത്തായി നടപ്പാക്കുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും
എല്ലാ തട്ടിലുമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഒറ്റ വകുപ്പിന് കീഴിൽ കൊണ്ടുവരുന്നതിനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സർ, പഞ്ചായത്ത്, ഗ്രാമവികസനം, നഗരകാര്യം, നഗരാസൂത്രണം, തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നീ വകുപ്പുകൾ ഒരു മന്ത്രിയുടെ കീഴിൽ കൊണ്ടുവന്നു. ഇവ കൂട്ടിച്ചേർത്ത് തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് രൂപീകരിച്ച് അതിന്റെ തലവനായി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയമിച്ചു. സമാന്തരമായി പ്രവർത്തിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ജില്ലാ ആസൂത്രണ സമിതികൾ സാങ്കേതിക വിദഗ്ധരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിച്ചു. അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസത്ത അതേ അർത്ഥത്തിൽ നടപ്പാക്കുന്നതിനാണ് ഈ നടപടികളൊക്കെ സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചു വന്നിരുന്ന സംവിധാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ ഭരണ സംവിധാനത്തോടും പ്രാദേശിക ജനസമൂഹത്തോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പരിവർത്തനപ്പെടുന്ന വിധം അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ശക്തിപ്പെടുത്തുക. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരാൾ പോലും ഒഴിവാകാത്ത നിലയിൽ കുറ്റമറ്റ രീതിയിൽ ഈ ആസൂത്രണ പ്രക്രിയ സുശക്തമാക്കുക എന്നതിലാണ് സർക്കാർ ഊന്നൽ നൽകുന്നത്. ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഗ്രാമ നഗര വികസന സമിതികളുടെ ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ ഈ സംവിധാനം ഇനിയും മെച്ചപ്പെടുത്താനാകും. ഇത്തരം സമീപനത്തിന് പകരം സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുക എന്നത് ശാസ്ത്രീയമായ സമീപനമായി കരുതാനാവില്ല. ഇവിടെ വേണ്ടത് ആസൂത്രണ വികേന്ദ്രീകരണ പ്രക്രിയയിൽ സാധാരണ ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുക എന്നതാണ്. അത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. അധികാര വികേന്ദ്രീകരണം അത് ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സുസ്ഥിര വികസന സംസ്കാരം ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. സർ, ബഹുമാനപ്പെട്ട അംഗം ഉൾപ്പെടെയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊന്നും നിങ്ങൾക്ക് ഒരു ഉദ്ദേശശുദ്ധിയായി തോന്നാത്തൊരു കാര്യം ഇത്തരത്തിൽ ഈ സഭയുടെ മുമ്പാകെ വന്നത് സ്വാഭാവികമായൊരു പരിണിത ഫലമാണെന്ന് കണക്കാക്കാം. നേരത്തെ വന്ന ഒരു പ്രമേയം അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു രൂപഭാവമായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് സ്വാഭാവികമായും സംശയിച്ചേക്കാം. ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട് എന്ന കാര്യം അറിയുന്നു. സർ, ഈ ഗവൺമെന്റിന്റെ നിലപാട് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം എന്റെ വാദഗതികളെ ശരിവെക്കുന്നതാണ്. അതുകൊണ്ട് ഈ വികസന പ്രക്രിയക്ക് ഇത്ര താല്പര്യം കാണിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ആ ഗവൺമെന്റ് ഇതുപോലുള്ള ഒരു ബൈഫർക്കേഷനെ കുറിച്ചും ആലോചിക്കുന്നത് നല്ലതാണ് എന്ന വിഷയമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചെയ്യേണ്ടി വരും എന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 42 ലക്ഷം ഉള്ള ഒരു ജില്ല അതുപോലെ നിലനിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വികസന പ്രക്രിയയുടെ ഭാഗമായി പുതിയ ജില്ലാ രൂപീകരണങ്ങളെ കുറിച്ച് ഒരു ജില്ല എന്ന് മാത്രം പറയുന്നില്ല, എനിക്ക് മലപ്പുറത്തിന്റെ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നത് പുതിയ ജില്ലാ രൂപീകരണത്തെ കുറിച്ച് ആലോചിക്കുവാൻ പ്രത്യേകമായ വല്ല നടപടികളും ഈ ഗവൺമെന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പ്ലീസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പ്ലീസ് സർ, പ്ലീസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സർ സർ സർ, നാടിന്റെ സമഗ്ര വികസനമാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് കേരളത്തിൻ്റെതായ പ്രത്യേക സവിശേഷതകളുണ്ട്. ഒരു കാര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആലോചിക്കേണ്ട വിഷയങ്ങളല്ല. കേരളത്തിന്റെ സമഗ്രമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് പരിശോധിച്ച് നിർവഹിക്കേണ്ട ഒരു കാര്യം വളരെ ലളിതമായി തീരുമാനിക്കേണ്ടതല്ല. ഒട്ടനവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഒട്ടനവധി സംഭവങ്ങൾക്കും ഒക്കെ ഭാഗമാകാൻ സാധ്യതയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ഇതൊരു ശാസ്ത്രീയ ഒരു ജില്ല വിഭജിക്കുക എന്നുള്ളത് ഒരു ശാസ്ത്രീയ സമീപനമായി നിരീക്ഷിക്കാൻ നിർവാഹം ഉള്ളതല്ല. മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി
ഇന്നുള്ള ഭരണ സംവിധാനത്തെ ഫലപ്രദമായി ഉപയോഗിച്ച് അതിനെ വികസിപ്പിച്ച് ജനങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുക എന്നതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കാഴ്ചപ്പാട്. അതാണ് ഗവൺമെന്റിന്റെ നിലപാട്.